നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, ഒരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രോഗം ശരീരത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് ജീവിതത്തിൽ തനിച്ചായി പോയ ഒരമ്മ തന്റെ പറക്കം മുറ്റാത്ത രണ്ട് മക്കളെയും കൊണ്ട് സഹോദരന്റെ പരാധീനതയുടെ കുടക്കീഴിൽ അഭയം തേടേണ്ടി വന്ന ഗതികേടിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ശമരിയൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. എന്റെ പേര് സിന്ധു. എനിക്ക് അപ്പച്ചനും അമ്മച്ചും ഒരു ആങ്ങളെ കൊച്ചുണ്ട്. ഞാൻ എന്റെ വീട്ടിലാണ് ഇപ്പൊ നിക്കണ. രണ്ടു കുഞ്ഞുമക്കളുണ്ട് എനിക്ക്. ആങ്ങളുടെ വരുമാനത്തിലാണ് ഞങ്ങൾ ഇപ്പൊ കഴിയണത്. എന്റെ കുഞ്ഞുമക്കൾക്ക് ഒരെണ്ണത്തിന് 4 വയസ്സും ഒരെണ്ണത്തിന് 3 വയസ്സും. ഒരുപാട് സാമ്പത്തിക പരാധീനതകളിലൂടെ വളർന്നുവന്ന സിന്ധു തന്റെ കുടുംബത്തിന് തന്നാൽ കഴിയുന്ന ഒരു സഹായമാകാൻ വിവാഹത്തിന് മുമ്പേ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോയിരുന്നു. അവിടെ വച്ച് ഒരു വീഴ്ചയിലൂടെ സിന്ധുവിന്റെ ഇടത് കാലിനുണ്ടായ ഒരു നിസാര പരിക്കാണ് ഈ മകളെ ഇന്നും കണ്ണീരിലാഴ്ത്തുന്നത്. കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോലി സ്ഥലത്ത് വെച്ച് വീണ് കാലിന്റെ കുഴ തെറ്റി. അങ്ങനെ എസ് എൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ഡോക്ടർമാർ കുഴ വലിച്ചിട്ടു. പിന്നീട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ കാലിന് നീർദോഷം ഇങ്ങനെ വന്ന് അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായി. അങ്ങനെ അമൃത എന്ന ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പൊ അവർ ലിംഫീഡിമാന്ന് പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. അങ്ങനെ 2,50,000 രൂപയുടെ മേല് അന്നായി. കല്യാണത്തിന് മുമ്പ് ലോൺ എടുത്താണ് അത് ചെയ്തത്. നിറമഞ്ഞിയ ജീവിതത്തെ പിന്നീട് സർജറിയിലൂടെ പ്രകാശിപ്പിക്കാൻ അന്നും ഒരുപാട് സുമനസ്സുകളുടെ സഹായം ആവശ്യമായി വന്നിരുന്നു. പിന്നീട് ഈ കുടുംബത്തിന്റെ കിടപ്പാടം പണയപ്പെടുത്തിയാണ് സിന്ധുവിന് തന്റെ മാതാപിതാക്കൾ ഒരു കുടുംബജീവിതം ഒരുക്കിയത്. ആദ്യത്തെ സർജറി കഴിഞ്ഞ പിന്നെ സാധാരണ നടക്കണ പോലെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇരിക്കും, എല്ലാം കുഴപ്പമൊന്നുമില്ലാന്ന്, ജോലിക്കൊക്കെ പോകാൻ പറ്റുമായിരുന്നു. അത് പിന്നെ 2012 എന്റെ വിവാഹം കഴിഞ്ഞ്. രണ്ട് കുഞ്ഞുമക്കളുണ്ട്. ഇപ്പൊ ആദ്യത്തെ മോനെ പ്രസവിച്ച കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ മോളെ പ്രസവിച്ചു കഴിഞ്ഞ് ആറുമാസം ഗർഭിണിയായിരിക്കുമ്പോഴേ കാലിന് ഇങ്ങനെ പ്രസവത്തിന്റെ നീട് ഇൻഫെക്ഷനും കൂടി വന്നു. അങ്ങനെ കാലിന് ഭയങ്കര നീടായി.
വിവാഹശേഷം ആദ്യ നാളുകളിൽ തന്റെ മനസ്സിനൊത്ത് തന്നോടൊപ്പം പിച്ചവെച്ചിരുന്ന സിന്ധുവിന്റെ ഇടതുകാൽ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ച നാൾ മുതൽ സിന്ധുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വഴുതാൻ തുടങ്ങിയിരുന്നു. പിന്നീട് സിന്ധു അനുഭവിച്ച വേദനകൾക്ക് ഒരു ഫലപ്രദമായ ചികിത്സ നേടാൻ രണ്ടാമത്തെ മകളുടെ പ്രസവം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഈ നിർഭാഗ്യവതിക്ക് പിന്നെ എനിക്ക് പ്രസവം കഴിഞ്ഞാൽ എന്തെങ്കിലും ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ പറഞ്ഞു മെഡിസിൻ ഒന്നും അന്നേരം കഴിക്കാൻ പറ്റില്ലായിരുന്നു ഡെലിവറി സമയത്ത്. അപ്പൊ ഡെലിവറി കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതെ, പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോ സർജറി വേണമെന്ന് പറഞ്ഞപ്പോ ഈ 3 വർഷമായിട്ട് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റൂല. വഴുപ്പും നീരുമായിട്ട് എന്റെ കുഞ്ഞുമക്കളെ പോലും എനിക്ക് നോക്കാൻ പറ്റൂല. രോഗം തീർത്ത അനാഥത്വത്തിൽ നീറി നീറി കഴിയേണ്ടി വന്ന സിന്ധുവിന് എടുത്താൽ പൊന്താത്ത ഈ കാലം വെച്ച് തന്റെ മക്കളുടെ ജീവിതത്തിന്റെ ഒരാവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ ഇന്നുവരെ ഈ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ നിസ്സഹായാവസ്ഥയുടെ ഭാരം പേറി എറണാകുളം ലേക്ഷോറിൽ ആശ്രയം തേടിയ സിന്ധുവിനോട് 4 ലക്ഷം രൂപയാണ് വ്രണം വന്ന് മൂടിപ്പോയ ഈ കാല് സുഖപ്പെടുത്താൻ അവിടുത്തെ ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടത്. 1.5 മാസത്തോളമായി ഞാൻ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്റെ കുഞ്ഞുമക്കളുടെ പഠനം നിർത്തി ഞാനിപ്പോഴും അന്ന് എന്റെ വീട്ടിൽ നിൽക്കണ. എന്റെ മൂത്ത മോൻ LKG-യിലും 2-ാമത്തെ മോള് പ്ലേ സ്കൂളിലും പഠിക്കണ്. ഇപ്പൊ മക്കളുടെ പഠനം നിർത്തി ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് ഇപ്പൊ നിൽക്കുകയാണ്. പിന്നെ ഞാനപ്പോൾ കാല് തീരെ വയ്യാത്തതുകൊണ്ട് ലക്ഷോറി കൊണ്ടെ കാണിച്ചു. ഡോക്ടർ 3 ലക്ഷത്തിന് മേലെ പൈസ വരും സർജറി ചെയ്യണമെങ്കിൽ. 1.5 മാസത്തോളം അവിടെ കിടക്കേണ്ടി തന്നെ വരും. പിന്നീട് ചെക്കപ്പിനുള്ള പൈസ എല്ലാം കൂടി വരുമ്പോ നല്ലൊരു എമൗണ്ട് 4 ലക്ഷത്തിന് മേലെ എന്തായാലും ആകും. അപ്പൊ ഞങ്ങൾക്ക് യാതൊരു വഴിയില്ലാണ്ട് നിൽക്കണൊരു അവസ്ഥയാണ്. എന്റെ കുഞ്ഞുമക്കള് രണ്ടുപേരുണ്ട്, അവിടെ നോക്കാൻ കൂടി എനിക്ക് പറ്റണില്ല. ഒരിടത്ത് പോകാനോ കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം വന്ന് ആശുപത്രി കൊണ്ടുപോകാനോ ഒന്നും പറ്റൂല. എന്റെ അപ്പച്ചനും അമ്മച്ചിയാണ് അതുങ്ങളെ കൊണ്ടുപോകണം നോക്കണേക്കെ. എനിക്ക് നടക്കാൻ പോലും പറ്റൂല. സർജറി ചെയ്ത് എനിക്ക് നടക്കേണ്ട കുഞ്ഞുമക്കളെ നോക്കാനോ എല്ലാം പറ്റും. കുടുംബത്തിലെ 3 പെൺമക്കളെ കെട്ടിച്ചയച്ചതിന്റെ കടങ്ങൾ അതേപടി നിലനിൽക്കുമ്പോൾ തുണ നഷ്ടപ്പെട്ട് രോഗത്തിന്റെ ഭാരവും കയറി ഈ ഭവനത്തിൽ അഭയം തേടിയിരിക്കുന്ന തങ്ങളുടെ ഈ മകളെ എങ്ങനെ ചികിത്സിക്കും എന്ന ഒറ്റ ചോദ്യമാണ് വാർദ്ധക്യം കീഴടക്കിയിരിക്കുന്ന ഈ മാതാപിതാക്കളുടെ മുഖത്ത് പ്രതിജ്വലിക്കുന്നത്. വിലയെടുത്ത് കൊടുക്കാനാണ്. ഇനിയിപ്പോ മകനാണെങ്കിലും വല്ല കല്യാണം കഴിക്കണമെങ്കിൽ ഇതിനും വെല്ലെടുത്തും കൊണ്ട് വാടകം ശ്രദ്ധിക്കണം. ഉള്ളവരെണ്ണം ഞാൻ ജോലി എടുത്തിട്ട് അമ്മച്ചി എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട ഒരുപാട്. എനിക്ക് ഇനി അതാണ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാനത് എടുത്തോളാം പറയണം. എന്നാലും എനിക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം. ചേച്ചിമാരുടെയൊക്കെ പിള്ളേരെ എല്ലാം വളർത്തി എന്റെ മോളെ. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അതേപടി ഒപ്പിയെടുത്തിരുന്ന
ക്യാമറ കണ്ണുകളെ വരെ കണ്ണീരിലാഴ്ത്തിയ അവസ്ഥയിലാണ് സിന്ധു ഇന്ന് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഞാൻ ഉറങ്ങിയിട്ട് നാളുകളായെന്ന് കണ്ണീരോടെ സിന്ധു പറയുന്നത് കേൾക്കാനുള്ള മനക്കരുത് ഞങ്ങളെപ്പോലെ നിങ്ങൾക്കുമുണ്ടാകില്ലെന്ന് തീർച്ചയാണ്. നിസ്സഹായതയുടെ പ്രതീകമായ ഈ മകൾക്ക് മുമ്പിൽ നിസ്സഹായരായ കാഴ്ചക്കാരായി മാറി നിൽക്കാൻ നിങ്ങൾക്കാവരുതേ എന്ന ഒറ്റ പ്രാർത്ഥനയോടെ നിസ്സഹായതയുടെ പ്രതിബിംബമായ ഈ അമ്മയെയും മക്കളെയും ശമരിയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അകമഴിഞ്ഞ സഹായത്തിനായി ഞങ്ങൾ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു. ബാങ്ക് വഴി നിങ്ങളുടെ സഹായങ്ങൾ അയയ്ക്കാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചാലക്കുടി ബ്രാഞ്ച്, അക്കൗണ്ട് നമ്പർ 333308024711, IFSC കോഡ് SBIN 000 3285, സ്വിഫ്റ്റ് കോഡ് SBIN IN BB 401. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ BC, കെയർ ഓഫ് ഡിവൈൻ മിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 04802700893. ഇമെയിൽ mail@goodnesstv.tv. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നാണ് കർത്താവിന്റെ വചനം നമുക്ക് ഉറപ്പു തരുന്നത്. സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ ഗുഡ്നസ് TVയിലെ സംരയാം പ്രോഗ്രാമിൽ നിങ്ങൾ കണ്ട അഖില എന്ന ഈ മകള് ചെറുപ്പം മുതലേ വലത് കണ്ണിന് ക്യാൻസർ ബാധിച്ച് അതുമൂലം ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും മറ്റേ കണ്ണിലേക്ക് രോഗത്തിന്റെ അവസ്ഥ കടന്നുവരുവാൻ ഇടയായ വളരെയധികം ദൈവത്തിന്റെ ഇടപെടലും വൈദ്യശാസ്ത്രത്തിന്റെ സഹായവും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു മകളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഈ മകളുടെ രോഗാവസ്ഥയെ മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ഈ മകളുടെ ചികിത്സയ്ക്കായിട്ട് നൽകിയ 132,000 രൂപ, അത് ഞങ്ങൾ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്നു. ഇനിയും അനേകരുടെ പ്രാർത്ഥനയും സഹായവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ മകൾക്ക് നല്ല രീതിയിൽ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. +1 പഠിക്കുന്ന ഈ മകൾക്ക് നല്ലൊരു ഭാവി ലഭിക്കണം. പഠനമേഖലയും അതോടൊപ്പം ജോലിയും ഒക്കെ ലഭിക്കുന്നതിനും ഭാവി സുരക്ഷിതമായി തീരുന്നതിനും എല്ലാം പൂർണമായ ആരോഗ്യം ആവശ്യമാണ്. അതിനാൽ ഈ മകളെ പ്രത്യേകമായിട്ടും നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഈ മകളുടെ ചികിത്സയ്ക്കായിട്ട് നിങ്ങൾ നൽകിയ 132,000 രൂപയുടെ ചെക്ക് ഇന്ന് നമ്മൾ ഈ സഹോദരിയെ ഏൽപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അഖിലയുടെ പിതാവാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ പിതാവിന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും നല്ല രീതിയിൽ നിർവഹിക്കുവാൻ പ്രത്യേകിച്ച് രോഗിയായിരിക്കുന്ന മകളുടെ രോഗാവസ്ഥയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകി ഈ മകൾക്ക് പൂർണമായ ഒരു ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് നമുക്കെല്ലാവർക്കും ഈ കുടുംബത്തോട് ചേർന്ന് നിൽക്കാം. നിങ്ങൾ ഈ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി രോഗിയായിരിക്കുന്ന ഈ മകളുടെ ചികിത്സാർത്ഥം ചേർത്ത് വച്ച
ഓരോ തുകയും ഞങ്ങൾ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്നു. അതിനുവേണ്ടി നല്ല മനസ്സ് കാണിച്ച ഓരോരുത്തരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ എന്നും ഈ കുടുംബത്തെയും പ്രത്യേകിച്ച് രോഗിയായിരിക്കുന്ന അഖില ആ മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. സ്നേഹപൂർവ്വം സംഭാവന നൽകിയ ഓരോരുത്തരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്റെ പേര് ഭുവനേന്ദ്രനാണ്. എന്റെ കുട്ടിയെ സഹായിച്ച എല്ലാവർക്കും നന്ദി.